ഹലോ ഗായ്സ്, പൊളിയാൾ പൊളി അടിപൊളി കേട്ട പൊളിച്ചിട്ട് പൊടി ഗായ്സ്, പൊളിക്കാനും പൊളിച്ചെടുക്കാണ്ട് ഇന്ന് ഫ്രാങ്കിളിനായിട്ട് വന്നിരിക്കും ഗായ്സ്. ഫ്രാങ്കിളിനായിട്ട് വന്ന വേറൊന്നുമില്ല ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു ഐ ഡാൻസ് കളിക്കാൻ പോവാണ്. സൈഡാൻസ് കളിക്കാൻ നമ്മളൊപ്പം ചിഞ്ചാനും പിഞ്ചാനും മാത്രമല്ല, ചിഞ്ചാനും പിഞ്ചാനും കുറച്ച് ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, മോ ടു പക്ലു, ചിങ്കൻ സാർ, ഡോൺ, അതുപോലെ തന്നെ സീതാറാം, എല്ലാവരും, ഡോറിമോൻ, എല്ലാവരും ഗൈസ്. അപ്പൊ എല്ലാവരുമായിട്ട് നമ്മൾ ഇന്ന് ലെമ്പറായിട്ടാണ് ഹൈഡാൻസ് കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിമിയോ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹൈഡാൻസ് കളിച്ചിട്ട് ജയിക്കുന്ന ആൾക്ക് ഞാൻ ഒരു കാർ സ്പോൺസർ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും പേരുകൊണ്ട് എന്തായാലും നടന്നു പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഈ ബസ്സിലാണ് ലെമ്പർ റോഡിലോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വിളിച്ച് നമുക്ക് ഈ ബസ് കയറ്റാം. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പൊ നമ്മൾ ഈ റോഡ് ടു 10K. അപ്പൊ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്ന, ഏറ്റവും കമന്റ് ചെയ്യുന്ന ഒരാളുടെ പേര് നമ്മൾ ഈ കാറിൽ നമ്പർ പ്ലേറ്റ് വെക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം കമന്റ് സ്പാം ചെയ്യുക, ഓക്കെ? നമ്മൾ ഷിൻചാനും പിഞ്ചാനും അതുപോലെ മോട്ടു പക്ലു ചിങ്കം എല്ലാവരും കൂടി നമ്മൾ നമ്മുടെ ലെമ്പറിയാരിലോട്ട് പോവാണ് കേട്ടോ, ഐ ഡാൻസ് കളിക്കാനായിട്ട് ഗൈസ്. അപ്പൊ മാക്സിമം ഒന്ന് ചാടി ചാടി നിക്കുക ഗൈസ്. അപ്പൊ ഷിൻചാനും പിഞ്ചാനും സുഖമല്ലേ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മുടെ ഷിൻചാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കാർ അവൻ തന്നെ സ്വന്തമാക്കി, ഇത്രയും പേരെ അവൻ തോപ്പിച്ച് അവൻ സ്വന്തമാക്കുന്ന, അവർ അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല, ഇവന്റെ ഓരോ തോന്നലുകളാണ്. നമുക്ക് എന്തായാലും നല്ല സ്പീഡിൽ തന്നെ അവിടേക്ക് പോവാൻ കേട്ടോ ഗൈസ്. ഇവിടെ ഭയങ്കര ബ്ലോക്കൊക്കെയാണ്, പെലറ്റോബയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ലെമ്പറിയാട് ഉള്ളത്, അറിയാലോ ഗൈസ്. അപ്പൊ നല്ല ട്രാഫിക് ബ്ലോക്കാണ്, ഞാൻ മെല്ലെയാണ് ഓടിച്ചു പോകുന്നത്. ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ഞാൻ ഉത്തരവാദിത്തം പറയണമല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ തന്നെ റോഡിലുള്ള വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ലെമ്പറിയാട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഗൈഡാൻസിക്ക് കളിച്ചിട്ട് ഇന്ന് വിന്നർ അനൗൺസ് ചെയ്യണം. അപ്പൊ സിമിയോൻ ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ആ കാർ സ്പോൺസർ ചെയ്യുന്നത്. ഏത് കാറാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഷിൻചാൻ എന്തായാലും അതിൽ കുറച്ച് നല്ല ഡൗട്ട് ഉണ്ട്, ഏത് കാറായിരിക്കും, BMW ആണോ, ബെൻസ് ആണോ, അതോ ഇനിയിപ്പോ റോഡ്സ് റോയ്സ് ആണോ, അങ്ങനെ ടെൻഷനിലിരിക്കുകയാണ് എല്ലാവരും കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ ലെമ്പറിയാറിലോട്ട് കയറാൻ പോകുന്നു ഗൈസ്. നല്ല തിരക്കാണ്, കണ്ടില്ലേ ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. എല്ലാ ആൾക്കാരും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല തിരക്കായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ലെമ്പറിയാറിലോട്ട് കയറുവാണ്. അപ്പൊ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക ഗൈസ്, ഓക്കെ? ഓ, മൗണ്ട് ചില്ലാറിലോട്ട് പോകാനും പറ്റും ഈ വഴി, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മൗണ്ട് ചില്ലാട്. ഓക്കെ, നമ്മൾ ലെമ്പറിയാട് എത്തിയിട്ടുണ്ട് ഗൈസ്. ലെമ്പറിയാടിൽ കണ്ടോ ഗൈസ്, നല്ല വെയിലാണ്, ചുട്ടു പൊള്ളും ഇന്നത്തെ ഐഡൻസിറ്റി കളിക്കുന്നവന്മാർ. എന്തായാലും ഒരു മഴ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ലെമ്പറിയാട് എത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും അപ്പോൾ ഐഡാൻസിക്ക് കളിക്കാനായിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഷിൻചാനാണ് ഗൈസ് എണ്ണാൻ പോകുന്നത്. ഷിൻചാൻ തന്നെ ഇവിടെ എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഷിൻചാനായിരിക്കും ആ കാറ് കിട്ടാൻ പോകുന്ന കാർ. എന്തായാലും സിമിയോൺ ഇവിടെ വന്നിട്ടായിരിക്കും വെളിപ്പെടുത്തുക. അപ്പൊ കാർ എന്താണെന്ന് നിങ്ങൾ കൂടി കമന്റ് ചെയ്യുക, ഓക്കെ? കാർ കമന്റ് ചെയ്യുക, കാറിന്റെ പേര് വേണമെങ്കിൽ നിങ്ങളുടെ പേര് മാക്സിമം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഓക്കെ? അപ്പൊ ഷിൻചാനാ, നീ റെഡി അല്ലേ? റെഡിയാണ്. എണ്ണം പറഞ്ഞ പോലെ തന്നെ ഞാനാണ് ഇന്ന് എണ്ണാൻ പോകുന്നത്. അപ്പൊ ഇവരെല്ലാവരും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം ഒരു വലിയൊരു കാർ തന്നെയായിരിക്കും കിട്ടുക. അതെന്തായാലും സിമിയോൺ വെളിപ്പെടുത്തും. BMW ആണോ, ബെൻസ് ആണോ, റോഡ് റൈസ് ആണോ, ഫ്രാങ്ക്ലിനാ, ഞാൻ ആ കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനായി കാർ ഓടിച്ച് നടക്കാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് കാറൊന്നും ഒന്ന് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ഓടിച്ച് നടക്കും, ഓക്കെ? അപ്പൊ ഞാൻ എന്തായാലും ഇവന്മാരൊക്കെ എണ്ണാൻ പോകണം. ആരിവന്മാരെല്ലാരും ഒന്ന് ഒളിക്കട്ടെ ഗൈസ്. അപ്പൊ ഞാൻ തന്നെയാണ് ആദ്യം എന്തായാലും ഒളിക്കാൻ പോകുന്നത്. എന്തായാലും ആ കൊച്ചുറക്കനെ പറഞ്ഞ കാര്യമില്ല, അവൻ എന്ത് പറഞ്ഞാലും കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഗൈസ്, അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കേണ്ട കാറ് പോലും അവൻ ഓടിച്ചങ്ങ് വില സഹിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒളിക്കണമല്ലോ. എന്റെ പൊന്നി, ഗൈസ് മരത്തരയുടെ ബാക്കിൽ ഒളിഞ്ഞോലോ, അതാകുമ്പോൾ അവന് കാണാമില്ല. വേണ്ട, ചിലപ്പോ കാല് കണ്ട പണിയാവും. നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് തന്നെ ഒളിക്കണം. അങ്ങനെയാണെങ്കിൽ സിമിയോൻ ചിലപ്പോ ആ ഗിഫ്റ്റ് എനിക്ക് തന്നാലും. ഞാനാണ് അപ്പൊ അത് വിളിക്കാൻ പോകുന്നത്. അവൻ എന്നെ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എവിടെയാ? ഞാൻ ഇവിടെ വിളിക്കാം. ഇവിടെ വിളിച്ചാൽ അവൻ എന്തായാലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഇവിടെ വിളിക്കാം. ഇതെന്നാലും ഏത് ഗൈസ്, നിങ്ങൾ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പോയി ഒളിക്കാം. ആ, ഇത് തന്നെയാ ബെസ്റ്റ് സ്ഥലം. ഇവിടെ ആകുമ്പോ എനിക്ക് ഒളിച്ചാലും അവന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ ആകുമ്പോ അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തായാലും അവൻ ഓടി ഇതുവരെ എത്തൂല. ഞാൻ തന്നെയാ വിളിക്കാൻ പോകുന്നത്. അപ്പൂപ്പ ഒന്ന് മാറി നിക്ക. അപ്പൂപ്പ, ഞാൻ ഒന്ന് ഒളിച്ചോട്ടെ. അപ്പൂപ്പ പ്ലീസ്, അപ്പൂപ്പനൊന്നും നമ്മുടെ മൊബൈൽ നോക്കി പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. നമുക്കൊന്നും ഒരു പെണ്ണ് പോലും ഇല്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ഒളിക്കാം, നമുക്ക് അറിയില്ല. കണ്ടുപിടിക്കാനും പറ്റില്ലല്ലോ.
ഇതിന്റെ വണ്ടിയിൽ വിളിച്ച് അവൻ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് എന്തായാലും അവന് കേറാനും പറ്റൂല, അവനെ കാറും കിട്ടൂല. ഞാൻ ഇവിടെ വിളിക്കാൻ പോവാസിബിൾ എന്നെ എന്തായാലും ഒമാരത് കണ്ടുപിടിക്കില്ലടാ. ഞാനിവിടെ എവിടെയെങ്കിലും പോയി വിളിക്കും, എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്നെ മാത്രം കണ്ടുപിടിക്കൂല, ബാക്കി എല്ലാവരും വിടും. ഞാൻ ഇവിടെ വിളിക്കാൻ എന്തായാലും ഇവന്റെ തൊപ്പി കാണൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയിക്കാം. ആ കുഴപ്പമില്ല, ഇതൊക്കെ നിന്നെ പീടും നീ പേടും കേട്ടാ. ഞാൻ എന്തായാലും എവിടെ പോയി വിളിക്കാം, എന്നെ എന്തായാലും വിളിയ, കാരണം ഞാൻ ഡോക്ടർ ജെറ്റിയാണ്. ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം, ആ പട്ടി ജിഞ്ചാ കണ്ടുപിടിച്ചാലും ഇവിടെ വിളിക്കാം, ഇതാണ് ബെസ്റ്റ്. എല്ലാരും പോയി ഒളിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിനിപ്പോ അമ്മമാരൊക്കെ പോയി കണ്ടുപിടിക്കണം. അമ്മമാരൊക്കെ ഇവിടെ ആദ്യം നമുക്ക് ആ പിഞ്ചാനെ കണ്ടുപിടിക്കാം, അവനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാ നീ, ഇവിടെ ആരും ഇല്ലല്ലോ. ചേട്ടാ ചേട്ടാ പിഞ്ചാനെ കണ്ടായിരുന്നു, പിഞ്ചാനെ മുനി അവനോ മറ്റേ പൈപ്പിന്റെ ബാഗിൽ ഒളിച്ചിരിക്കുന്നു, ഞാൻ കണ്ടതാ. നീ പോയി എന്തായാലും കണ്ടുപിടിക്കും, ഞാൻ പറഞ്ഞു പറയല്ലേ. ഞാൻ പോയി കണ്ടുപിടിക്കാം. എടാ പിഞ്ചാനെ നിന്നെ ഞാൻ കണ്ടുപിടിക്കോടെ ആദ്യം. ഇതാ നോക്കി കഴിഞ്ഞാൽ അവര് ഇവിടെ നിൽക്കാൻ പിഞ്ചാനെ കണ്ടുപിടിച്ചടാ. വാടാ 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 വാടാ, ആദ്യം നീ തന്നെ വാ, നിന്നെ ഞാൻ കണ്ടുപിടിച്ച. അപ്പൊ പൊക്കോ പൊക്കോ മുമ്പൊക്കോ നേരെ വടക്ക് പൊക്കോ. ഓക്കെ, ഞാൻ ആ ഫ്രാങ്ക്ലിൻ ബൈ ഒന്ന് കണ്ടുപിടിച്ചിട്ട്. ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങള് പെട്ട് ഫ്രാങ്ക്ലിൻ ബൈ, കാരണം നിങ്ങക്ക് എന്റെ വന്നി വെച്ച് ഒളിച്ചിരിക്കാൻ പറ്റൂല. ഞാൻ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എനിക്ക് എത്ര ലൈക്ക് തരും? ഈ വീഡിയോക്ക് നിങ്ങൾ എത്ര ലൈക്ക് തരും? ഫ്രാങ്ക്ലിനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 500 ലൈക്ക്. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ. ഫ്രാങ്ക്ലിൻ ബൈ ഇവിടെ ഇല്ലല്ലോ. ചേട്ടാ ഫ്രാങ്ക്ലിൻ ബൈനെ കണ്ടായിരുന്നു? ഓക്കെ ഓക്കെ ചേട്ടാ, ഇല്ലാന്നാണ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ബൈ ഇവിടെ ഇതാണ്, ഒരു നീല ഡ്രസ്. അറെ ഡോൺ ബൈ, ഡോൺ ബൈ, നിങ്ങൾ പെട്ടു ഡോൺ ബൈ. നിങ്ങൾ നേരെ പോയി മറിയോ, നിങ്ങൾ എന്ത് ചെയ്യാത്ത ഞാൻ കണ്ടുപിടിക്കില്ല. ഡോൺ ബൈ നിങ്ങൾ പെട്ടു തീർന്ന് വിട്ടോ വിട്ടോ വിട്ടോ. നമ്മളെ ഫ്രാങ്ക്ലിൻ ബൈ അവിടെ പോയി കണ്ടുപിടിക്കും. ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടോ ഫ്രാങ്ക്ലിൻ ബൈ? നീ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവോ? നോക്കട്ടെ. ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല, ഞാൻ വിചാരിച്ചു ഡാഷ്ബോർഡിൽ കയറിയിരിക്കുന്നുണ്ടാവും. ഇറങ്ങി ഇറങ്ങി, ഇവിടെ ഒന്നും ഇല്ല. പക്ഷെ എന്തായാലും ഫ്രാങ്ക്ലിൻ ബൈനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഫ്രാങ്ക്ലിൻ ബൈനെ ഇവിടെ ഇവിടെയൊക്കെ കണ്ടതാണ് കേട്ടാ. ഇവിടെ എങ്ങോട്ട് ഓടി പോകുന്ന ശബ്ദം ഞാൻ കേട്ടതാ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും? ഇവിടെ ഇല്ലല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ പെട്ട് 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 പെട്ടു. നിങ്ങൾ ഇവിടെ ഒന്ന് വിളിച്ചിരിക്കായിരുന്നല്ലേ. പൊക്ക പൊക്ക, നേരെ പൊക്ക അങ്ങോട്ട്. എന്നാലും നീ എന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ച്? ഞാൻ ആ ഡോണിനെ കണ്ടുപിടിച്ചപ്പോ വിചാരിച്ചില്ല നീ എന്നെ കണ്ടുപിടിക്കുന്നു. ഏടാ നീ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചു? അപ്പൊ ഈ കാർ നിനക്ക് തന്നെ കിട്ടുമായിരിക്കും അല്ലേ? നീ ബാക്കിയുള്ളവരെ കൂടി കണ്ടുപിടിക്കും, എന്തായാലും നിനക്ക് കിട്ടൂല. ഇവിടെ എവിടെയോ ഞാൻ മോട്ടുബായിട്ട് ശബ്ദം കേട്ടായിരുന്നു. മോട്ടുബായ്, ആ ഈ തല എവിടെയോ ഞാൻ കണ്ടതല്ലേ. മോട്ടുബായ് മോട്ടുബായ് കണ്ട് 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 മോട്ടുബായ് പോടാ. കൊച്ചു ചേർക്കാ, നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിച്ച്? എന്ത് തേങ്ങയാണ്! ഞാൻ പോയില്ല, ഞാൻ പോയില്ല, ഞാൻ മടങ്ങി, ഞാൻ മടങ്ങി. അയാളെയാണ് കണ്ടുപിടിക്കുന്നത്. അയാള് വലിയ സയന്റിസ്റ്റ് ആണ് പറഞ്ഞ് നടക്കുന്നത്. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണല്ലോ. അയാൾ ഇവിടെ എവിടെയോ ഞാൻ കണ്ടായിരുന്നു കേട്ടാ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നീ എന്നെ കണ്ടുപിടിച്ചോ? നീ എന്നെ കണ്ടുപിടിച്ചോ? ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. നീ എന്തായാലും മറ്റേ
സീതാറാവിനെ കണ്ടുപിടിക്കുക, അവനാണ് എന്റെ കൂട്ടി, അവനെ നീ കണ്ടുപിടിച്ചാ ഞാൻ നിനക്ക് ഒരു ചോക്ലേറ്റ് തരാം, നീ എന്നാലും പോയി കണ്ടല്ലോ ഗൈസ്. ഞാൻ അത് സീതാറാം ഇവിടെ ഒന്ന് വിളിച്ചിരിക്കാണല്ലേ, ആ മോന്ത മാറ്റിക്ക് ഇവിടെ ഞാൻ കണ്ട് മാറിക്കോ മാറിക്കോ, ഞാൻ കണ്ട് ഇനി പൊക്കോ, ആടാനും പറ്റുന്നില്ല വീട്ടിലേക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട്. സീതാറാം 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 കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്ന് വിളിച്ചിരുന്നാ ഞാൻ കണ്ടുപിടിക്കില്ല, ഇയാളെന്ത് പൊട്ടനാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തായാലും മഴയും വന്നിട്ടേക്ക് ഈ മഴയത്ത് ഞാൻ കണ്ടുപിടിക്കണമെന്നോട്, ബാക്കി എല്ലാവരും ഇവിടെ മഴ കൊണ്ട് നിൽക്കുവാണ് കേട്ടാ. എന്നാലും ഒമ്പാരത്തിന്റെ അടുത്തൊന്ന് പോയി ചോദിച്ചോ ഒമ്പാരം. അതെ 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 വോട്ട് അവരൊക്കെ കണ്ടായിരുന്നു. ഞാനെന്തായാലും ഇവിടെ 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 ഓടിക്കൊണ്ടിരിക്കുക, എന്തായാലും എനിക്ക് അവന്മാരെ കണ്ടുപിടിക്കണം. ഇതിന്റെ വണ്ടിയിൽ ഇനി ആരെയും ഉണ്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആരായിരിക്കുന്നേ, നമ്മുടെ ചിങ്കൻ ചാറ് എവിടെ, ചിങ്കൻ ചാറ് ചിഞ്ചാനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്തായാലും നീ വന്നവർത്ത് പോയി നിനക്ക് മഴയുണ്ട്, ബാക്കിയുള്ള ആ ചിങ്കൻസാറിനെ കൂടി ഒന്ന് കണ്ടുപിടിച്ച അതിനെ കഴിഞ്ഞു കാര്യം. നീ ചിങ്കൻ സാറ് എവിടെയാണ്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ചിങ്കൻ സാറ്? ചിങ്കം സാറിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കൈ, അയാളെ ചിങ്കക്ക് ചങ്കുസപ്പറ്റ ഇമ്പോസിബിൾ ആണല്ലോ, അയാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. എവിടെ ചിങ്കം സാർ എവിടെ പോയി? ചിങ്കം സാറേ എന്താണ് ഇവിടെ, എന്താണ് പരിപാടി? കണ്ടുപിടിച്ചപ്പോ ഇയാള് കണ്ണാടിയിട്ട് വഴവുള്ളുണ്ടാവോ, തൊപ്പിട്ടുണ്ടല്ലേ, വഴവുള്ളൂല. അപ്പോ എന്തായാലും പോയ അവിടെ നിക്ക്. ഫാമിലിപ്പായ ഉമ്മത്തിക്കൂടെ അടിച്ചു പൊളിച്ച് ഓടിച്ച് കളിക്കണം. അത് മഴയാണല്ലോ ഇതിപ്പോ, ഓപ്പ് എന്തായാലും അവരുടെ അടുത്തേക്ക് ഓടി പോവാം. എല്ലാവരും ഉണ്ട് പക്ഷെ നീ ഒരാളെ മാത്രം കണ്ടുപിടിച്ചില്ലടാ, നമ്മുടെ പറ്റലൂരെ നീ കണ്ടുപിടിച്ചിട്ടില്ല. നീ എന്തായാലും പറ്റലൂരെ കൂടി കണ്ടുപിടിക്കും, എന്തായാലും നിനക്ക് ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് കൂടി തരാം, നീ എന്തായാലും പോയി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കാറ് ക്യാൻസൽ ആളെ. ഞാൻ എന്തായാലും സിമിയോടെ വിളിച്ച് പറയട്ടെ, നിനക്ക് എന്തായാലും ഈ കാറ് കിട്ടൂല. അതെന്ത് പരിപാടിയാണ് പ്രാങ്ക്ളിനെ, ഒരു 50 രൂപ ഉണ്ടാടോ, ഒരു കാറോ ഒരു ടൊയാറ്റെങ്കിലും ഉണ്ടാടോ, ഇതെന്തുവാടെ ഇത്? ഞാൻ ഇത്ര പേര് കണ്ടുപിടിക്കുന്നു, ഞാൻ പറ്റലൂരെ ഞാൻ അവിടെ പോയി കണ്ടുപിടിക്കും. ഇവിടെയൊക്കെ ഓടിക്കുക ഒന്നും അവനില്ല, ഇവിടെയൊക്കെ ഞാൻ തപ്പിയതാണല്ലോ. പറ്റലു എന്റെ ഇവിടെ ഉണ്ടാ പറ്റലു, ഇയ്യോണ അവൻ ഇതിന്റെ അടിയിൽ തന്നെ കാണാം. ഇവിടെയും ഇല്ലല്ലോ പറ്റലു, ഇവിടെ ഉണ്ടാവാൻ പറ്റലു, ഇവിടെയും ഇല്ല. ഇത് എവിടെ പോയി കിടക്കണ ഇയാള്? എടാ എന്റെ കാറ് പോയാ, എടാ സിമിയോണ് ഇനി എനിക്ക് കാറ് തരില്ലേ? എടാ പ്രാങ്കളിനെ എനിക്ക് കാറ് വേണം, പ്രാങ്കളെ പ്ലീസ് പ്രാങ്കളിനെ, ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ അല്ല, നമ്മൾ ഇവിടെ തപ്പിയില്ലല്ലോ ഗൈസ്, നമുക്ക് ഇവിടെ കൂടി ഒന്ന് തപ്പി. ഇവിടെ എന്തായാലും പ്രാങ്കളിൻ അല്ല പ്രാങ്കളിൻപായി പറഞ്ഞ പോലെ തന്നെ പറ്റലൂനെ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ആ കാറ് കിട്ടും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാതെയും കള്ളാൻ കൊച്ചു കള്ളനെ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം ഇവിടെ. പറ്റലു ബായ് നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പൊ എന്തായാലും എനിക്ക് തന്നെ കാറ്. നീ എന്താടാ പറയാനക്ക് കാറാ, നീ ആ മൂട്ടൂനെ കണ്ടുപിടിച്ചോ, ഡോക്ടറിനൊക്കെ കണ്ടുപിടിച്ചോ, നീ എല്ലാവരെയും കണ്ടുപിടിച്ചാടാ, നിനക്കന്നെപ്പാ കാറ്. എടാ ഞാനിപ്പോ എന്ത് ചെയ്യടാ, എടാ ഒന്നുകൂടി ഒന്ന് ഒരു കളി കൂടി വെക്കടാ, എന്തായാലും ഒരു കളി ഒന്ന് ജയിക്കട്ടാ, ഞാനിനി എന്തായാലും ഒന്ന് എണ്ണ. പറ്റലു ബാ, ഇത്ര ആണോ എണ്ണുന്നത്? ഞാനാണ് ഇനി അടുത്ത ഐഡാൻസ് മാച്ച് നിങ്ങൾക്ക് എണ്ണം. ഓക്കെ, എന്തായാലും ആ കാർ എനിക്ക് തന്നെ കിട്ടും, എന്റെ സമയം നല്ല ദൈവ. നിങ്ങൾ എന്തായാലും അവിടേക്ക് ഓടി വെക്കിപ്പോ, ഓക്കെ? നിങ്ങൾ എന്തപ്പം വരികയാണ്, എന്നാ വാവാ, വേണ്ട വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും എനിക്ക് തന്നെ കാറുകൾ എന്തായാലും മുഞ്ചി. എന്റെപ്പം വന്നു, സ്ലോ മോഷനിൽ ബിബി കളിച്ച് വരികയാണല്ലേ, വേമ്പാ വേമ്പാ, അപ്പൊ അല്ലെങ്കിൽ ബസ് എടുക്കും കേട്ടാ. താങ്കളും ബൈ കണ്ടുപിടിച്ചിട്ടുണ്ട്, പറ്റു ഇനിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പൊ കാർ എനിക്ക് തന്നെയാണല്ലോ. ആടാ ഓക്കെ, നിനക്ക് എന്നെ കാറ്. നീ അപ്പൊ ഇവനെയും കണ്ടുപിടിച്ചിട്ടില്ല, എന്തായാലും നാണം കെട്ടല്ലോ ഗൈസ്, ഞാൻ ഈ വഴി അങ്ങ് ഓടിയാലോ. എടാ ജിൻചാനെ, എന്തായാലും ഞാൻ ആ സിമിയോണെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, സിമിയോണെ ഡയല് ചെയ്യുന്നുണ്ട്, എടുത്താ മതിയായിരുന്നു, എടുക്കുന്നില്ലല്ലോ ഇയാള്. ഓക്കെ 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 ഓക്കെ.
എടാ ഷിൻചാനെ, സിമിയോൻ പറയുന്ന എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം, എന്നിട്ട് ആ കാറ് തരാന്നാണ്. കാറ് ഏതാന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സിമിയോൺ എന്തായാലും വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഷിൻചാനായിരിക്കും ആ കാറ് കിട്ടാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു പ്ലേ തന്നെയായിരുന്നല്ലോ അവന്റെ വക. എന്തായാലും അവൻ നല്ലൊരു ഗെയിം സെൻസിലൂടെ കളിച്ച് നമ്മളെല്ലാവരും കണ്ടുപിടിച്ചു. ഷിൻചാൻ ഈ കണ്ടുപിടിച്ചത് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് കൂടി ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്താൽ തന്നെ ഷിൻചാന് കിട്ടാൻ പോകുന്ന കാറിൽ നിങ്ങളുടെ പേരടിക്കുന്നതായിരിക്കും. ഓക്കെ, അല്ല ഷിൻചാനെ വിളിക്കല്ലേ. എനിക്കൊരു കാർ കിട്ടിയാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ് പേരൊക്കെ ഞാൻ എന്തായാലും എന്റെ വണ്ടിയിൽ ബാക്കിൽ ഓടിക്കും. പ്രാങ്ക്ലിമാനെ പോലെ എന്തായാലും പറ്റിക്കൂല. എന്തായാലും കാറൊന്ന് വന്നോട്ടെ. സൂപ്പർ കാർ എടുത്തോണ്ട് വന്നിരുന്നു ഗൈസ്. എന്റെ പൊന്നെ ലംബോർഗിനി ഗൈസ്, ലംബോർഗിനി, അത് കസ്റ്റം മോഡിഫൈഡ് ലംബോർഗിനി. നമ്മളെ ഷിൻചാന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നു. അപ്പൊ ഈ ഐഡന്റിറ്റി ജയിച്ച ഷിൻചാനായാലും എല്ലാ ക്രെഡിറ്റും നമ്മുടെ പിൻചാനുള്ള കേട്ടോ. കാരണം പിൻചാനാണ് ഈ പറഞ്ഞത് നമുക്ക് ഈ ഒരു ഐഡൻറ്റിക്ക് നടത്തണം എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ അടുത്ത് സിമിയോം പറയുന്നത് ഇതേപോലെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ. അപ്പൊ എല്ലാവരും അവന് വേണ്ടി ക്ലാപ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ ചിൻചാനെ പൊളിക്കട പുത്തേത്. ഈ പൊളിക്ക് പൊളിക്ക് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് വേണം. നീ ഇപ്പം കുറെയായി കാറിന്റെ കാര്യം ചോദിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ കാറ് തന്നത്. ഓക്കെ, നീ എന്തായാലും അടിച്ച് പൊളിക്ക്. നീ എന്ത് വർത്താനാടാ ഈ പറയുന്ന, ഇവന് കിട്ടുന്ന പറഞ്ഞ എനിക്ക് കിട്ടിയ പോലെയല്ലേ സിമിയോണ്. എന്തായാലും താങ്ക്സ് ഡാ, നീ എന്തായാലും ചെയ്ത് നന്ദി. എന്തായാലും എടാ ഷിൻചാനെ, നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട കാർ? ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടില്ലേ? ഏതാണ് പൊളിയല്ലേ? എന്താണ് ഈ ചോദ്യം? എനിക്ക് ഇഷ്ടപ്പെട്ട് ഗിഡിന്റെ വണ്ടി കേട്ടാ. എന്റെ പൊന്നെ മൂവിയൊക്കെ നോക്കി ആ റോഡ് നോക്കി എന്റെ പൊന്നെ പോലി. എനിക്കതാ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഗൈസ്. നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാം ഗൈസ്. ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ഒരാളുടെ പേര് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെക്കുന്നതായിരിക്കും കേട്ടാ. ഒന്ന് ചാടിച്ചാടുന്നെങ്കിൽ എന്റെ പൊന്നെ വിഷയം വണ്ടി കേട്ട് പോട്ട് തിളക്കുന്നു. ആ പ്രീലസന്റെ കളറൊക്കെ നോക്കിയാൽ എന്റെ പൊന്നെ നീല കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഗൈസ്. പൊളി വണ്ടി. എന്തായാലും സിമിയോൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ട് എന്തായാലും സിമിയോണൊരു കൺഗ്രാസ് ഗൈസ്. എന്തായാലും സിമിയോൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ട് ഇനി ഫ്രാങ്ക്ലിൻ ബായ്ക്കൊന്നും ഞാൻ ഈ വണ്ടി കൊടുക്കൂല. ഞാനായിരിക്കും സിറ്റിയിലും പോളിക്കൊക്കെ ഞാൻ ഈ വണ്ടി അത് കൊണ്ടുപോകും. എന്തായാലും പൊളിക്കാ പൊളിക്കാ അടുക്കാ ഈ വണ്ടി കൊണ്ട്. എന്റെ പൊന്നെ വീട്ടിലെ വണ്ടി കേട്ടാ, കൊള്ളാം വണ്ടി. ഏറാ വീട്ടിലെ കിട്ടുന്നു. ഏയ് സിംഗൻ സാർ എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കിടുവല്ലേ? കിടു വണ്ടിയല്ലേ? എങ്ങനെയുണ്ടെന്ന് പറ സിംഗൻ സാറേ എങ്ങനെയുണ്ട്? അടിപൊളി വണ്ടിയാടാ. നീ പൊളിച്ചടിക്കണ കുത്തേ. അടിപൊളി വണ്ടി കിട്ടില്ല സാരം. എന്താ ചെയ്യാ, കിട്ടില്ല വണ്ടി കേട്ടാ. എനിക്കത് ഓടിക്കാൻ തരും. എനിക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. എന്ത് ഇത് തന്നു കഴിഞ്ഞാൽ മാത്രം മതിയടാ. എന്താ ചക്ക, നീ എന്തായാലും കിട്ടില്ല വണ്ടി. പൊളിക്കട കുത്തേ. നീ പൊളിക്ക് പൊളിക്ക് നമ്മുടെ സിമിയോൻ വാക്ക് വായിച്ചാണ് നമ്മുടെ ചിൻചാന് കളി ചെയ്തുകൊണ്ട് ആ ലംബോർഗിനി അങ്ങ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടോ. എനിക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. അവന് ആദ്യമായിട്ട് കിട്ടുന്ന കാറ് ഇപ്പൊ എനിക്കും കൂടി ഉള്ളതല്ലേ ഗൈസ്. എന്തായാലും അവനെ എല്ലാവരും കൂടെ ക്ലാപ്പ് ഒക്കെ അടിച്ച് കൺഗ്രാചുലേഷൻ ഒക്കെ പറയുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത പൊടി. അതുപോലെ തന്നെ ചാടി ചാടി നിന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഗൈസ്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്ന ആകെ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് ലൈക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇനി കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾ ഈ 10-50 പേര് ലൈക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്താൽ എനിക്കും അതൊരു സന്തോഷം. പിന്നെ അടിപൊളി കണ്ടിടാൻ എനിക്കും അതൊരു മോട്ടിവേഷൻ കൂടി ആവും കേട്ടോ ഗൈസ്. അതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പൊ എനിക്ക് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ഞാൻ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ആ പൊളിക്കാ പൊളിച്ചെടുക്കുക. അപ്പൊ ഗൈസ് ബൈ.